തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമായിരുന്നു എന്നാണ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത്. എന്നാൽ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഞങ്ങളന്നേ ആവശ്യപ്പെട്ടത്, ജില്ലാ സെക്രട്ടറി തന്നെ ഇത് ഉടനെ തന്നെ, തീയതി വന്ന ഉടനെ തന്നെ ജില്ലാ സെക്രട്ടറി ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം കൽപ്പാത്തി രഥോത്സവത്തിന്റെ കാര്യം ഞങ്ങൾക്കറിയാമല്ലോ. എൽ ഡി എഫിന്റെ കൺവീനറും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രേഖാമൂലം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നെങ്കിൽ കുറെ കൂടി സൗകര്യപ്രദമാകുമായിരുന്നു. ഈ തീർച്ചയായിട്ടും ആയിരുന്നല്ലോ. പാലക്കാട്ടെ ഒരു പ്രധാന ഉത്സവമാണല്ലോ കൽപ്പാത്തി രഥോത്സവം എന്നത്. അത് ഏത് തീയതികളിലാണ് നടക്കുകയെന്ന് എല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യമാണ്. നേരത്തെ ഇത് അറിയുന്നത് കൊണ്ടാണ് ഈ തീരുമാനം വന്നപ്പോൾ തന്നെ ഡേറ്റ് മാറ്റണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ ഇത്രയും കാലതാമസം ഉണ്ടാകേണ്ടിയിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് എൻ കെ ഷിജു ഉണ്ട്. ഷിജു, സ്വാഭാവികമായും ഇനിയിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുക. ഈ ഒരു വോട്ടെടുപ്പ് മാറ്റിയതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് ഈ വോട്ടെടുപ്പ് തീയതി മാറ്റിയത് പാലക്കാട്ടെ പ്രചാരണ രംഗത്തെ ബാധിക്കാൻ പോകുന്നത്? ഇത് ആർക്കെങ്കിലും അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ടോ? ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ബി ജെ പിയാണ് അവരുടെ ഒരു പ്രധാന ആശങ്ക പങ്കുവെച്ചത്. ഈ കൽപ്പാത്തി മേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായി ലഭിക്കേണ്ട വോട്ടുകൾ, അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കാൻ സാധ്യതയുള്ള ഏതാണ്ട് 8000 വോട്ടുകളുള്ള ഒരു മേഖലയാണ് ആ പ്രധാന മേഖല. അവിടെ നിന്ന് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതായത് 13, 14, 15 തീയതികളിലാണ് പ്രധാന രഥോത്സവം ഉൾപ്പെടെ നടക്കേണ്ടത്, അത്തരം ഒരു ദിവസം തെരഞ്ഞെടുപ്പ് വെച്ചാൽ ഒരു പക്ഷേ പോൾ ചെയ്യുന്ന എണ്ണം കുറഞ്ഞാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ കൂടി ആവശ്യം പരിഗണിച്ച് അങ്ങനെ ഒരു നിലപാടെടുത്തു. സി പി എമ്മിൻ്റെ ആ ഭാഗത്ത് ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു അഭ്യർത്ഥന നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അത് പുറത്തു വിടണം എന്നൊരാവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് താൻ അയച്ച കത്തൊക്കെ പുറത്തു വിട്ടുകൊണ്ട് തന്നെ തങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 13 തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് പോവുകയാണ്, ചൂടേറി വരുന്നു. മാത്രമല്ല പ്രചരണം അതിൻ്റെ രീതി അതെല്ലാം നിശ്ചയിച്ചു വെച്ചിരുന്നത് ഈ ഡേറ്റിന് അനുസരിച്ചാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും ഒരാഴ്ച കൂടി അധികം മാറണം. അത് സാമ്പത്തികമായി തന്നെ പലതരത്തിലുള്ള ചിലവ്, കാരണം വാഹനങ്ങൾക്ക് കൂടുതൽ ചിലവ് വരും, പലതരത്തിലുള്ള പ്രചരണ സാമഗ്രികൾ കൂടുതലായി കൊണ്ടുവരേണ്ടി വരും. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ചിലവടക്കം ഉയർത്തും എന്നുള്ള ഒരു ആശങ്ക എല്ലാ പാർട്ടികൾക്കുമുണ്ട്, സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അതുകൊണ്ട് ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്നെല്ലാം തന്നെ അടിയന്തര യോഗം ചേർന്ന് അവർ തീരുമാനിക്കും. പ്രത്യേകിച്ച് വരും ദിവസമൊക്കെ ഓപ്പൺ പര്യടനം, അതുപോലെ മറ്റു രീതിയിലുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെ പ്ലാൻ ചെയ്തതാണ്. ഇനി തെരഞ്ഞെടുപ്പ് നീണ്ടുപോയ ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി കണ്ടുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ മാറ്റണം. വലിയ നേതാക്കളെ കൊണ്ടുവന്നുള്ള പ്രചരണത്തിന്റെ ഡേറ്റ് ഉൾപ്പെടെ മാറ്റേണ്ടി വരും. എന്തായാലും 13 മറ്റ് സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരുപക്ഷെ നേതാക്കൾ കൂട്ടത്തോടെ പാലക്കാട് എത്തി തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി.